ഇതിപ്പോ നമ്മൾ ഇതാക്കണ ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ പോകണം. ഓക്കെ റെഡി, 1 2 3. ജൂഡി രാവിലെ തന്നെ എന്നിട്ട് ഇതാക്കണം, അൺബോക്സിംഗ് തന്നെ ഇറങ്ങിയത്. ഓക്കെ ഗയ്സ്, നമ്മൾ ഇന്നലെ മേടിച്ച മുതൽ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നലെ വാങ്ങി മുതൽ നമ്മൾ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാണ്ട്. ജൂഡി ഉറങ്ങിട്ടില്ല ഈ സംഭവം. ഈ സംഭവം അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തുനിൽക്കണം. നമ്മളിന്റെ റെഡ് ആണ് വാങ്ങിയത്. അടിപൊളി അടിപൊളി കുഞ്ഞാള, ഇത് മോൺസ്റ്റർ ആണ് ഗൈസ്. ഈ ഒരു സംഭവത്തിന് ഇപ്പൊ ലൈക്ക് അടിച്ചാല് നമ്മള് ഡ്രോണ് ഡ്രോണും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവം നമ്മൾ വാങ്ങണാണ്. സോ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കും, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. വെയിറ്റ് ചെയ്യണ്ടല്ലേ, ലൈക്ക് 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 ലൈക്ക്. ലെറ്റ്സ് ഗോ കുഞ്ഞാള, അൺബോക്സ് ചെയ്യാം, ഡ്രൈവ് ചെയ്യാം, ഓഫ് റോഡിന് പോവാസോ. അപ്പൊ ഡ്യൂഡ് ഇതാക്കണ രാവിലെ തന്നെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഇന്ന് എണീറ്റ് തന്നെ ഇതിന് വേണ്ടി എണീറ്റ് പോയി, ഇതിന് വേണ്ടി എണീറ്റ് പോയി. സോ ഇപ്പൊ നല്ല ക്ലൈമറ്റ് അല്ലേ, അൺബോക്സ് ചെയ്ത്. ഇതൊരു മോൺസ്റ്റർ ആണല്ലോ, സോ ഇത് ഓട്ടാൻ പറ്റിയ സ്ഥലം അവിടെ ഉണ്ട്. സോ അൺബോക്സ് ചെയ്ത് ഓട്ടാൻ വേണ്ടി നല്ല കറക്റ്റ് ക്ലൈമറ്റ്, മഴയില്ല വെയിലും ഇല്ല, കണ്ടില്ല. സണ്ണിലേക്ക് എനിക്ക് ഡയറക്റ്റ് നോക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ്, അത്രക്ക് നല്ല കാം ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഇനി എന്തായാലും ഇത് ഓട്ടിട്ട് നോക്കിയായിരുന്നു. ഒരു കംപ്ലീറ്റ്ലി വെറൈറ്റി അൺബോക്സിംഗ് ഇല്ല ഞങ്ങള്. സോ നല്ല കാം ആയിട്ട്, ഭയങ്കര എന്താ പറയാ, ഇവിടെ ഒന്നും ഇല്ല, ഭയങ്കര സൈലന്റ്. നമ്മള് ഭയങ്കര സൗണ്ട് സംസാരിക്കുന്ന കാര്യമില്ല ഞങ്ങള്, സൗണ്ട് ആണല്ലേ, എനിക്കത് അറിയില്ലായിരുന്നു. കുട്ടിക്കാട്ടി ഇതാക്കണം, അൺബോക്സ് ചെയ്ത് നല്ല സാധനം. ആഹാ, ഞാൻ പിന്നെ ഐപാഡ് പ്രോ ഒക്കെ അൺബോക്സ് കഴിഞ്ഞ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് പോയതാണ്. അതുകൊണ്ട് ഐപാഡ് പ്രോ അത് കൊണ്ടുവരണ ക്വാറന്റൈനിൽ ടൈപ്പ് പോയി, അതുകൊണ്ട് അത്ര ഡിലേ ആയി പോയത്. സോ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചു വെച്ചു ചെരിച്ചിട്ടാണ്. നിലത്ത് വെച്ചോ, എന്ത് നല്ല ഹാൻഡ് ലൈഡി, അത് പൊട്ടിച്ചെടുത്തില്ലേ കൂടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ വെഹിക്കിൾ. ഓക്കെ, മോൺസ്റ്റർ എടുത്തോളൂ, ഞാൻ എടുത്ത് കൈമ പിടിക്കും പറ അതിന്റെ ഒരു കനം. എന്റെ മൂന്ന് വിഷയം വിഷയം ടൈപ്പ് അടിപൊളി സാധനം ഗൈസ്, വേറെ ലെവല്. അടുത്ത് വെച്ചോ, 5000 രൂപ കേട്ടോ, 5K ഗൈസ്, 5000 rupees ആണ് ഇതിന്റെ MRP. ഓക്കെ, അടിപൊളി അല്ലേ, ഇത് എത്ര ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യ, ഇതിനൊക്കെ എത്ര രൂപ ഒക്കെ ഉണ്ട് എന്നിട്ടോ. പക്ഷേ ഇതൊക്കെ ഇതെല്ലാം സോക്കാപ്സിംഗ് ഒക്കെ ഉണ്ട്, കാണിച്ചാ സോക്കാപ്സിംഗ്. ഇത് ഇതിന്റെ ചാർജർ, അതായത് ബാറ്ററി ചാർജ് ചെയ്യണ ചാർജറും ബാറ്ററി കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് ബുക്കും അതിന്റെ വാറന്റി ഡീറ്റെയിൽസും ഒക്കെ ആണ്. പിന്നെ ഇതാക്കണം, ഇതാണ് ഇതിന്റെ റിമോട്ട്, കണ്ടോ ടയറൊക്കെ ഉണ്ടല്ലേ, റിമോട്ടിന്റെ മുകളിൽ ടയർ ഉണ്ട്. ഇത് നമുക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് തിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, ഉണ്ടല്ലേ. ഇതാണ് എക്സലറേഷൻ, കണ്ടില്ലേ, ഇത് എക്സലറേഷൻ, ഇത് റിവേഴ്സ് എക്സലറേഷൻ റിവേഴ്സ് ഗൈസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബാറ്ററി. ഓക്കെ, ഞാൻ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തതിന് ഇത്ര സിമ്പിൾ പരിപാടിയുള്ള അതിന്റെ മുകളിൽ റീചാർജബിൾ ബാറ്ററി ആണ്. എന്നിട്ട് ഈ ഒരു സംഭവം ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം സിമ്പിൾ. എന്നിട്ട് ഈ സാധനം ഫ്ലിപ്പ് 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 കഴിഞ്ഞ് അത്ര പരിപാടി. അത് മൊത്തം ടയർ മോൺസ്റ്റർ സാധനം ഗൈസ്. ഇത് ഓൺ ആക്കണ്ടേ, ഇതാ ഓൺ ബട്ടൺ തവിടെ അവിടെ. ഇതിനും ബാറ്ററി ഇട്ട് സെറ്റ് ആക്കട്ടോ. സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേ, അത്യാവശ്യം നല്ല ദൂരത്തേക്ക് പോകില്ലേ ഞാൻ, അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് കൂടുതൽ എനിക്കറിയില്ല. സാധാരണ നെറ്റ് നോക്കിയ ഭാഗ 2000-1500 റേഞ്ചിലാണ് കാണുന്നത്. അതിനാണ് റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. അതല്ല ചില ഡിസ്റ്റൻസ് പറ്റുള്ളൂ, ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ക്കളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ കുഞ്ഞുമോളെ റെഡി, 1 2 നല്ല നല്ല സ്റ്റാർട്ടാക്കി വിട്ടിട്ടോ. ഓക്കെ, എന്തായാലും ഇത് ടയറില്ലേ, അതായത് അതിന്റെ മുകളിലെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ അനുസരിച്ച് ഇതിന്റെ ഉള്ളിലത്തെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇതിന്റെ സോക്കാപ്സിംഗ് അടിപൊളി ഇഷ്ടം കേട്ടോ, കണ്ടില്ലേ. അങ്ങോട്ട് ആക്കും ഞാൻ ടയർ ആക്കണം, കുറച്ചേ തീരുള്ളൂ. ഓക്കെ, ഓട്ടുമ്പോ റെഡി ആവാൻ മതി. മല്ലോട്ട്, യെസ്. ഇത് ഓഫ് റോഡിങ് ആണ്, ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ ഓട്ടി കാണിച്ചു കേട്ടോ. നമ്മൾ ഡ്യൂഡ് സ്പെക്ക് വെക്കാതെ ഡ്രൈവ് ചെയ്യുന്നത്, നമുക്ക് അതിന്മേ ക്യാമറ കൂടി ഫിറ്റ് ചെയ്താലോ. ഡ്രൈവ് ചെയ്യാൻ പോകണം, നമുക്ക് ഇതിന് എത്ര ഡിസ്റ്റൻസ് കിട്ടും നോക്കാം, എവിടെ വരെ പോകുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് പൊളിക്കുക. ഇതിങ്ങനെ കണ്ടല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കട്ടെ. ചെയ്യാ, ഓഫ്റോഡിങ് ആണല്ലോ ഫുള്ളി.
കാണുന്നില്ല. ചെറിയ കുട്ടി ഗൈസ്, നമ്മൾ ഡ്യൂഡ് അവിടുത്തെ എനിക്ക് കാണുന്നില്ല. ഇല്ല സ്റ്റാർട്ട് ചെയ്തോ. സംഭവം എന്തായാലും മാസമായി അത്രയും ഡിസ്റ്റൻസ് ഗൈസ്. ഞാൻ ആ ഗേറ്റിന്റെ ആ ഭാഗത്ത് എത്തി ഗൈസ്. അവിടുന്ന് ഇനിയും പോലും എത്ര ഡിസ്റ്റൻസ് ആകുമ്പോൾ നോക്കാം. നമുക്ക് എന്തായാലും വില്ല മൊത്തത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്ത പൊളിക്കും. അല്ലല്ലോ സംഭവം, ഞാൻ സാധാരണ ഇങ്ങനത്തെ കാര്യം 2000 രൂപയാണ്, പക്ഷെ അത് കുറച്ച് സ്ഥലത്തെ പോകും, അതായത് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതങ്ങനെ ഒരുപാട് സ്ഥലത്തെ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഐ മീൻ കുറെ ഡിസ്റ്റൻസ് നമുക്ക് ഓട്ടമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഓഫ് റോഡിങ് ട്രൈ അല്ലെങ്കിൽ ഏതായാലും നമുക്ക് 4x4 കാർ, ചെറിയൊരു 4x4 കാർ വീട്ടിലുണ്ടെന്ന് പറയാം. അപ്പൊ ഞാനും ട്രൈ ചെയ്തൊക്കെ പോകണം. സോ 1, 2, 3 എനിക്ക് തീരെ അറിയില്ല. നമുക്ക് ക്യാമറയും ഒരു സ്ക്രീനിൽ കൂടി സെറ്റ് ചെയ്ത് നമുക്കില്ലേ. ഇതിന്റെ ടയറൊക്കെ ഉണ്ടല്ലോ, നല്ല ഓട്ടിയത് ഞാള്. ഓഹോ, ഓഫ് റോഡിങ് 2.0 ആണ്. ഞങ്ങള് റോക്കിന്റെ മുകളിൽ കൂടെ കയറ്റി നോക്കാൻ പോയത്. ആദ്യം നമുക്ക് ഈ ചെറിയ ഇതിന്റെ മുകളിൽ കൂടെ ആക്കി നോക്കാം. ഓക്കെ, റോക്ക് റോക്ക് റോക്ക്. ഇവരെ എടുത്തേക്കാം. ഇത് നമ്മളെ കാർ ഇതാക്കണ ഓഫ് റോഡിങ് 4x4. നീ ഒരു താർ എടുക്കാൻ പറഞ്ഞില്ലേ, ഇത് മതി. അടുത്ത കല്ലിന്റെ മുകളിൽ അതിനൊക്കെ ടയർ പോന്നു പൊളി. കുത്തിച്ച് കൊല്ല്, താട്ട് താട്ട്, റിവേഴ്സ് റിവേഴ്സ്. ആ ഗൈസ് നിക്കടാക്കിയ ഇങ്ങനെ നിക്കുന്നു ഗൈസ്. ഇതെന്താടി സംഭവം, ഭയങ്കര ഫണ്ണല്ലോ. കഴിഞ്ഞാൽ ഇതിങ്ങനെ കളിച്ച് നടക്ക കൊറേ കാലം. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാണ്ട് സീനില് കേട്ടോ. ഒന്ന് മാറി, ഞാൻ ഈ താഴത്തൊരു സംഭവം ഉണ്ട്, അവിടെ പൂഴി പോലെ സംഭവം. 1, 2, 3 നമുക്ക് ഇതിന്റെ മുകളിൽ കേറ്റി പോയി കേറ്റി വെക്ക. ഓ പൊളിയാ പൊളിയാ പൊളി. ഇവിടത്തെ നല്ല സുഖായി. ഓ ബാക്കോട്ടേക്കല്ല ഗതപ്പ, നമ്മൾ ഇതാക്കണ ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ പോകണം. ഓക്കെ, റെഡി, 1, 2, 3 സംഭവം എന്തായാലും പൊളിച്ചിട്ട് എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ അളക്കാൻ കഴിഞ്ഞില്ല, കാരണം ഈ വില്ല മൊത്തത്തിൽ ഓടിച്ചു പോയി. പക്ഷേ ഇതിന്റെ കണക്ഷൻ ഇതുവരെ ലോസ് ആയി പോയില്ല. അപ്പൊ എന്തായാലും അമേസിംഗ് പ്രൊഡക്റ്റ് എന്നാണ്. തുടിച്ച് ഏത് പാറും കയറി പോകുന്നു, നല്ല രസമുണ്ട്, അടിപൊളി. നമ്മൾ വീണ്ടും ഇതാക്കണത് ബോക്സിലാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഷോക്കേസിൽ വെക്കട്ടെ ഗൈസ്, ഇടക്കിടക്ക് എടുത്ത് ഒന്ന് പറഞ്ഞിരിക്കണം. ഒരു എനിക്ക് ചെറിയ ഐഡിയ ഇപ്പം തോന്നിയാണ്, മണ്ടത്തരാണ് ക്ഷമിക്കണം. ഓക്കെ, ഞാൻ എവിടെയോ ഒരു വീഡിയോയിൽ കണ്ടു, പക്ഷേ ഏത് ചാനലാണ് മറന്നതുപോലെ ഏത് കാറാണ് യൂസ് ചെയ്ത് നോക്കാൻ. ഇങ്ങനത്തെ കുറേ ഒരു 5-10 RC 5-10 എണ്ണം മൊത്തം ഇങ്ങനത്തെ വാങ്ങിയിട്ട്, എന്നിട്ട് ഒരു സ്കേറ്റിംഗ് ബോർഡ് ഇല്ലേ, സ്കേറ്റിംഗ് ബോർഡ് നമ്മളിങ്ങനെ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ പോകുന്നത്. സോ അതിൽ ഡ്യൂഡിയെ കയറ്റിയിട്ട് നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് വലിപ്പിക്കും.
നിങ്ങൾക്ക് വീഡിയോ വേണത്തെ കമന്റ് ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ആക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എന്തായാലും ചെയ്യുക. ഓക്കെ, കുറെ പ്ലാനിംഗ് ഉണ്ട് സോ ലൈക്ക്. അതുപോലെ തന്നെ അൺബോക്സിംഗ് ഡ്യൂഡ് ടീഷർട്സ് ഇപ്പോഴും വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ സൈറ്റും അതുപോലെ തന്നെ ഒരുപാട് പേര് കേറുമ്പോൾ അതിന്റെ ഒരു മാനേജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ടീഷർട്ടിന് ക്വാളിറ്റി ഒക്കെ എന്തായാലും നിങ്ങൾ ഡെബിറ്റ് കാർഡ് വഴിയായിരിക്കും ഇതിന്റെ സെയിൽസ് നടക്കുക. ഒരു 48 hours സെയിൽസ് ആയിരിക്കും നമ്മുടെ അൺബോക്സിംഗ്ഡൂഡ് ബ്രാൻഡിന്റെ ഒരു എന്താ പറയുക, നമ്മുടെ ചാനലിന്റെ ഒരു ടീഷർട്ട്സും കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും. സോ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഒരു ഹ്യൂജ് സെയിൽസും അതുപോലത്തെ ഒരു ഹ്യൂജ് സംഭവങ്ങൾ വാങ്ങുന്നവർക്ക് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം പറയുന്നത് അതൊക്കെ ആ ഒരു വീഡിയോ വരും ഗൈസ്. ഓക്കെ, ഞാൻ കുറെ ദിവസമായി പറയുന്നു. എന്തായാലും വീഡിയോ ഉടനെ തന്നെ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളും അതേമാതിരി പ്രാർത്ഥിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, കാറ്റ് യു ഗൈസ് ലേറ്റർ. പീസ്.